നമസ്തേ എല്ലാവർക്കും മാജിക് ഫണ്ണിലേക്ക് സ്വാഗതം സരസ്വതി നമസ്തുഭ്യം കാമരു വിദ്യാരംഭം കരിഷ്യമി സിദ്ധി മേ സദാ നമസ്തേ ഇന്ന് വിജയദശമി ദിനമാണ് വിദ്യാർത്ഥികൾക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ദിവസമാണ് വിജയദശമി ദിനം ഇന്ന് നമ്മുടെ മാജിക് ഫണ്ണിനും ഒരു പ്രത്യേക ദിനമാണിന്ന് അതെന്തെന്നാൽ ഇന്ന് മാജിക് ഫണ്ടിൻ്റെ ഒന്നാം ജന്മദിനമാണ് അപ്പോൾ വിജയദശമി ദിനത്തിൽ തുടങ്ങിയ മാജിക് ഫണ്ട് വിജയം കൈവരിക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഇത്രയും കാലം എന്നോട് സഹകരിച്ച എല്ലാവരോടും വളരെ നന്ദിയുണ്ട് ഇനിയും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായി എൻ്റെ ചാനൽ ഷെയർ ചെയ്യുമല്ലോ എന്നിട്ട് നമ്മളുടെ മാജിക് ഫണ്ട് അങ്ങനെ വളരെയേറെ ഉയർച്ചയിലെത്താൻ നിങ്ങൾ എന്നോട് എന്നോട് സഹകരിക്കണം അപ്പോൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയേറെ നന്ദി ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നവരാത്രി ദിനത്തിൻ്റെ പ്രത്യേകതകളും പിന്നെ ഈ നവരാത്രിയുടെ ഐതിഹ്യ കഥയുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ആദ്യം നവരാത്രിയെക്കുറിച്ച് പറയാം നവരാത്രി എന്നത് ഒമ്പത് ദിവസങ്ങളാണുള്ളത് അതിലെ ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗാദേവിക്കും പിന്നത്തെ മൂന്ന് ദിവസം ലക്ഷ്മി ദേവിക്കും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ദേവിക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ അവസാനത്തെ മൂന്ന് ദിവസമാണ് പുസ്തകം പൂജിക്കുന്നത് അത് സരസ്വതി ദേവിയാണ് നമുക്ക് വിദ്യ പകർന്നു തരുന്നത് അത് അതിനാലാണ് നമ്മൾ പുസ്തകം അവസാനത്തെ മൂന്ന് ദിവസം പൂജിക്കുന്നത് വിദ്യാരംഭത്തിന് വളരെയേറെ ഉചിതമായ ഒരു ദിവസമാണ് വിജയദശമി ഈ ദിവസങ്ങളിൽ ഏത് കലയാണെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകുകയാണെങ്കിൽ അവരുടെ പാഠശാലയിൽ നിന്ന് അവർക്ക് പഠിപ്പ് തുടങ്ങാനുമെല്ലാം വളരെ ഒരു നല്ല ദിവസമാണ് വിജയദശമി അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വിജയദശമി ദിവസം വളരെയേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ വിജയദശമി ദിവസം എഴുത്തി ഈ ദിവസം അവരുടെ മാതാപിതാക്കൾ അവരുടെ രക്ഷിതാക്കൾ ആരാണെന്ന് വെച്ചാൽ അവരുടെ മടിയിലിരുത്തി സ്വർണം തേനിൽ ചാലിച്ച് സ്വർണ്ണമോതിരം തേനിൽ ചാലിച്ച് കുഞ്ഞിൻ്റെ നാവിൽ ഹരിശ്രീ ഗണപതേ നമ എഴുതും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വച്ചാൽ സ്വർണം വളരെയേറെ ശ്രേഷ്ഠമായ ഒരു ലോഹമാണ് ഇവിടെ തേനെന്ന് പറയുന്നത് അമൃതന് തുല്യമായാണ് കരുതുന്നത് അപ്പോൾ ഈ കുഞ്ഞിനെ നാവിൽ ഇങ്ങനെ എഴുതുമ്പോൾ വാഗ്ദേവതയുടെ വളരെയേറെ അനുഗ്രഹങ്ങൾ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് ഈ ഒരു പ്രവൃത്തിയിലൂടെ നമുക്ക് കിട്ടുന്ന സൂചന അതിനുശേഷം നമ്മൾ ആ കുഞ്ഞിനെ അരിയിലും ഹരി ഹരിശ്രീ ഗണപതിയെ നമ എന്നെഴുതിക്കും അപ്പോൾ ഇതിന് പിന്നിലും ഒരാശയമുണ്ട് അത് എന്തെന്നാൽ ഐശ്വര്യത്തിലൂടെ കുഞ്ഞിന് അന്ന വസ്ത്രാദികൾ ലഭിക്കട്ടെ എന്നും ആ കുട്ടി ആ കുട്ടിയുടെ ജീവിതം മുഴുവനും സമ്പൽ സമൃദ്ധമായി ജീവിക്കട്ടെ എന്നുള്ളൊരു കാര്യം കൂടിയാണ് അരിയിലെഴുതുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം നമ്മൾ എഴുതുന്നത് മണ്ണിലാണ് മണ്ണിൽ എഴുതുന്നത് എന്തിനാന്ന് വെച്ചാൽ മണ്ണെന്ന് പറയുന്നത് പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ളതാകണം നമ്മുടെ ജീവിതം അതും ഒരു ആശയമാണ് പിന്നെയുള്ളൊരു ആശയം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം നമ്മൾ വളരെയേറെ പ്രായോഗികം ആക്കി എടുക്കണം എന്നുള്ള ഒരു കാര്യം കൂടി മണ്ണിൽ എഴുതുന്നതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹരി എന്നുവെച്ചാൽ ഭഗവാൻ എന്നർത്ഥം ശ്രീ സ്ത്രീ എന്നുവെച്ചാൽ ഐശ്വര്യം എന്നർത്ഥം അപ്പോൾ ഹരിശ്രീ ഗണപതി നമ എന്നാണ് നമ്മൾ ആദ്യമായി എഴുതുന്നത് വിദ്യാരംഭം കഴിഞ്ഞ കുട്ടികളാണെങ്കിലും നമ്മൾ എല്ലാ വർഷവും വിജയദശമി ദിനത്തിൽ മണ്ണിലും അരിയിലൊക്കെ എഴുതാറുണ്ട് അപ്പോൾ ആ വർഷത്തെ വിദ്യാരംഭം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഐതിഹ്യ കഥയിലേക്ക് പോകാം പണ്ടൊരിക്കൽ ഒരു ഭയങ്കരനായൊരു ഉണ്ടായിരുന്നു അസുരൻ്റെ പേരാണ് മഹിഷാസുരൻ ഈ അസുരന് ഭഗവാനിൽ നിന്നും ഒരു വരം കിട്ടിയിട്ടുണ്ട് അതെന്തെന്നാൽ തന്നെ സ്ത്രീകൾക്ക് മാത്രമേ വധിക്കാൻ കഴിയുള്ളൂ എന്നായിരുന്നു അവൻ മഹിഷാസുരൻ്റെ കാഴ്ചപ്പാടിൽ സ്ത്രീകൾ വളരെ ശക്തി കുറഞ്ഞവരായിരുന്നു എന്നാണ് അങ്ങനെ ഈ മഹിഷാസുരൻ ലോകത്തിന് മുഴുവൻ നാശങ്ങൾ ഉണ്ടാക്കി തുടങ്ങി മഹിഷാസുരന് ശല്യം അങ്ങനെ സഹിക്കുവയാതെ ദേവി ഒരു അവതാരം എടുക്കുകയാണ് ദുർഗാദേവി അങ്ങനെ മഹിഷാസുരനുമായി യുദ്ധം ചെയ്തു ഒമ്പത് ദിവസം യുദ്ധം ചെയ്തു അതാണ് നവരാത്രി അങ്ങനെ ആ മഹിഷാസുരനെ വധിച്ചു പത്താമത്തെ ദിവസം ആണ് നമ്മൾ വിജയദശമി എന്ന് പറയുന്നത് അതായത് ഭഗവതി മഹിഷാസുനെ കൊന്ന് വിജയം കൈവരിച്ച ദിവസം പൊതുവെ കേരളയിലുള്ള ആൾക്കാരും കർണാടകത്തിലുള്ള ആൾക്കാരും വിജയദശമി ആയിട്ടാണ് ആഘോഷിക്കാറുള്ളത് പക്ഷേ നോർത്ത് ഇന്ത്യൻസൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ആൾക്കാർ അതിനെ ദസറ എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് അതായത് ദസ് എന്ന് വെച്ചാൽ പത്ത് അപ്പോൾ ദസ്ര എന്നാൽ പത്ത് ദിവസം എന്നർത്ഥം അപ്പോൾ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വിജയദശമിയെക്കുറിച്ചും ഐതിഹ്യ കഥയെക്കുറിച്ചും മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം